എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോടൊപ്പം അപർണ അഭിജിത്താണ്. നല്ല കറുമുറാന്ന് മൊരിഞ്ഞ ഉള്ളിവടയും അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കട്ടൻ ചായയും പിന്നെ നമ്മുടെ നാട്ടിൽ ആ ഒരു നല്ല മഴയൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓ എന്ത് രസമല്ലേ. ഓർക്കാൻ തന്നെ നല്ല രസമുണ്ട്. ദുബായിലിരുന്ന് ഇതൊന്ന് ആലോചിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ കേട്ടോ. എന്തായാലും കട്ടൻ ചായയും ഉള്ളിവടയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മിന്ത്രയിൽ നിന്ന് കുറച്ച് മുന്നേ ഒരു സാരിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിന് ഒരു കേരള സാരി ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാരിയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ബ്ലൗസൊക്കെ അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ബ്ലൗസും പിന്നെ ഒരു സിൽവർ ജ്വല്ലറി ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, ആ ഉള്ളിവട അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിവടയിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് നല്ലോണം തിരുമ്മി ഞരണ്ടി എന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അപ്പം അങ്ങനെ തിരുമ്മി ഒരു 15 മിനിറ്റോളം അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു വലിയ സ്പൂണിൽ കടലമാവ്, നമ്മളൊരു ടേബിൾ സ്പൂൺ കണക്കൊക്കെ പറയുമ്പം 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഈ സെയിം സ്പൂണിൽ തന്നെ 2 സ്പൂൺ മൈദയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളക്, 3 നമുക്ക് എത്ര സ്പൈസി ആവണോ അതനുസരിച്ച് പച്ചമുളക് കൂട്ടിക്കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പിലയും എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ഇതിൽ ചേർത്തിട്ട് പിന്നെ ഉപ്പും, ഞാനിപ്പോൾ ഉപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അധികം ചേർക്കരുത്, കുറച്ച് ചേർക്കുക കേട്ടോ. ഉപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് എല്ലാം ആയതിനു ശേഷം ഒന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയെ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഉള്ളിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുറേ ചേർക്കേണ്ട, കുറച്ച് വെള്ളമേ ചേർക്കേണ്ടതുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉള്ളിവടയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ഉള്ളീൻ്റെ അളവാണ് കൂടുതലായിട്ട് വേണ്ടത്. നമ്മളിപ്പോൾ മൈദയൊക്കെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇത് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ഉള്ളി ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കി നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം പിന്നെയും മൈദ ചേർത്താൽ മതി കേട്ടോ. കാരണം ഇതിൽ നമുക്ക് മൈദേൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഉള്ളിവടേൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അതുകൊണ്ട് അത് ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഉള്ളിവട ഉണ്ടാക്കാനുള്ള പാകത്തിന് ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ആയാലും മതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ഒരു 1/2 മണിക്കൂർ വേണമെങ്കിൽ അടച്ച് വെച്ചതിന് ശേഷം ഉള്ളിവട ഉണ്ടാക്കാം. ക്ഷമയില്ലാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നമുക്കിനി ഉള്ളിവട ഉണ്ടാക്കാം. ഉള്ളിവട ഉണ്ടാക്കുന്ന എണ്ണേൻ്റെ കാര്യത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു അശ്രദ്ധ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ചെയ്യും, ഉള്ളി തീരെ വേവയില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന എണ്ണ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എണ്ണ നല്ലെണ്ണം ചൂടാവണം, അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് നമുക്ക് ഉള്ളിവട അതിലേക്ക് ഇട്ടിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ലോണം ഒരു ലൈറ്റ് ഒരു ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവണം കേട്ടോ. അതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ എടുക്കണം, കാരണം അത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് വെച്ചതിന് ശേഷം ആ ഒരു ചൂടുണ്ടല്ലോ അതിൽ ഒന്നും കൂടെ ആവും. അപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആകുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ ഇത് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സെറ്റ് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും കാണേണ്ട ആവശ്യമില്ല. അല്ല, അപ്പോൾ കൂട്ടത്തിൽ തന്നെ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിവടയ്ക്ക് ചെക്കട്ടൻ ചായ എന്ന് പറയുന്നത് ഭയങ്കര നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത് ചായപ്പൊടി ഇട്ട് പിന്നെ എന്താ പിന്നെ ഒരു ഏലക്കായും പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർത്തിട്ട് പിന്നെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മുടെ സൂപ്പർ ചൂടായിട്ടുള്ള നല്ല അടിപൊളി ചൂടുള്ള ആവി വറുക്കുന്ന കട്ടൻ ചായ ആയിട്ടുണ്ട്. ഇനി ഈ ഉള്ളിവടയും കട്ടൻ ചായയൊക്കെ കൂടിയായിട്ട് ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരിക്കില്ല അല്ലേ. അപ്പൊ നമ്മുടെ ഉള്ളിവടേന്റെ വീഡിയോ ഒക്കെ കണ്ടില്ലേ, ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഞാൻ പിന്നെ ഞാൻ വെച്ചു ഓണമൊക്കെ എടുക്കാറായില്ലേ, അപ്പോൾ ഓണക്കോടിയൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. കുറേ ആൾക്കാരൊക്കെ എന്തായാലും നമ്മളെവിടെയും പോകുന്നൊന്നുമില്ല ഓണമായിട്ടും, കാരണം നമുക്കിപ്പോൾ കൊറോണയൊക്കെ അല്ലേ. എന്നാൽ പോലും ഓണക്കോടി എന്തായാലും എല്ലാവരും എടുക്കുമായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലും ഒരു ഓണക്കോടി ഉണ്ട്. ശരിക്കും ഇത് ഓണക്കോടിയല്ല, വിഷുക്കോടിയാണ്. വിഷുവിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്, ഓൺലൈനായിട്ട് വാങ്ങി. പക്ഷേ വിഷു കഴിഞ്ഞിപ്പോൾ ഓണായി, ഇതുവരെ ഇട്ടിട്ടില്ല, ആദ്യമായിട്ട് ഇടാണ് ഞാൻ. പക്ഷെ എന്നാലും ഓണത്തിന് ഇനിയിപ്പോൾ പുതിയ കോടിയൊന്നും എടുക്കണ്ട, ഓണത്തിന് ഇത് തന്നെ ആക്കാമെന്ന്. മാത്രമല്ല ഞാനൊരു അടിപൊളിയായിരിക്കും കേട്ടോ വീഡിയോ. അടിപൊളി എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻസൊക്കെ എന്നോട് പറയലുണ്ട് അടിപൊളി എന്ന് ചോദിച്ചു മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സാരി എടുത്തു വെച്ചിട്ടുള്ളത്. എന്നാലും ഞാൻ വിചാരിച്ച ആ സാരിയും കൂടെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, വാങ്ങിച്ചതൊക്കെ. അപ്പോൾ ഞാൻ വാങ്ങിയ സാരി നിങ്ങൾക്ക് കാണിച്ചു തരാം. സാരി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു മാലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്ലൗസും ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു സാരി. ഒരു നമ്മൾ സെറ്റ് സാരീൻ്റെ ഒരു മോഡേൺ വേർഷൻ എന്ന് പറയാം. ഇപ്പം സെറ്റ് സാരി നമ്മൾ എന്താ പറയുക, കേരള സാരി അതുണ്ടല്ലോ, അത് നമ്മളിപ്പം ഇപ്പം വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് കൂടുതലും സിൽവർ ബോർഡറൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നില്ലേ. അപ്പം സിൽവർ ബോർഡറാണിത്. ലിനൻ ആണ് കേട്ടോ, ലിനൻ ബ്ലെൻഡാണ്. പക്ഷെ നല്ലോണം ഒതുങ്ങി നിൽക്കുന്നുണ്ട്, നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല അടിപൊളി സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിത്. ഞാൻ എന്താ പറയുക, കണ്ട ഇതിൽ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ ഇങ്ങനെ അതിങ്ങനെ വരും. നമ്മൾ ഉടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു തിരിച്ചിടണം തോന്നുന്നു. ഇങ്ങനെ വെക്കാം. ഓക്കെ, നോട്ടല്ലേ കണ്ടോ, ഇതിങ്ങനെ വരുന്ന നല്ല എന്താ പറയുക, കാണുമ്പോൾ ശരിക്കും ഇത് വാങ്ങുന്ന സമയത്ത് ഇത്ര, ഇതിപ്പോൾ ഞാൻ ആ ഫോട്ടോ കണ്ടാൽ എനിക്ക് ഇത്ര ഭംഗിയില്ല കേട്ടോ. ശരിക്കും കാണുമ്പോൾ നല്ല രസമുണ്ട്. ഈ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ നല്ല മെഷീൻ വർക്കാന്ന് തോന്നും, ഭയങ്കര പെർഫെക്ഷൻ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സാരി. അതുപോലെ തന്നെ ഇതൊരു വൈറ്റാണ് കളറ്, അതുപോലെ തന്നെ സിൽവർ ബോർഡർ വരുന്നുണ്ട്. അതിൻ്റെ റേറ്റും അത്രയേ ഉള്ളൂ, 1100 സംതിങ് ഉള്ളൂ. ഇപ്പോൾ ഉണ്ട് ശരിക്കും, ഞാൻ നോക്കി കേട്ടോ. ആർക്കെങ്കിൽ വേണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പോൾ അത് അവൈലബിൾ ആണ്, ആ സെയിം പ്രൈസിൽ തന്നെയാണ്. ഇതിൻ്റെ റിയൽ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് 3000 അങ്ങനെ എത്രയോ റേഞ്ചിലാണുള്ളത്. ഇതിങ്ങനെ ഇങ്ങനെ ഇടുമ്പോഴാട്ടോ നല്ല ഭംഗിയുണ്ടാവുക. നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ഇത് മൊത്തം ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും. നമുക്കിത് അമ്പലത്തിലൊക്കെ പോകുമ്പം സെറ്റ് സാരി ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് നല്ല ഡിസൈനർ ബ്ലൗസൊക്കെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് മൊത്തം ഈ വർക്ക് ഉണ്ട് കേട്ടോ, ത്രൂ ഔട്ട് ഈ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ മൊത്തം ഈ വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും വരുന്നുണ്ട് കേട്ടോ, മൊത്തത്തിൽ താഴോട്ടൊക്കെ ഈ വർക്കാണ് വരുന്നത്. ഇതിൻ്റെ പല്ലൂലേക്ക് വരുമ്പം വർക്കില്ല, പല്ലൂർ മൊത്തം ഇങ്ങനത്തെ ഒരു ലൈൻ ആയിട്ടുള്ള സിൽവർ ബോർഡർ തന്നെയാണ്. പല്ലു ലാസ്റ്റ് പല്ലൂരുണ്ട്, പക്ഷെ ഒരു അവസാനത്തെ ആ ഒരു ഭാഗത്ത് കേട്ടോ ഇങ്ങനെ വരുന്നത്. ആൻഡ് ഈ ഒരു ഇതും ചെണ്ടു ഇങ്ങനെയാണ് ഈ ഒരു സാരീൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇതെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാനിതിനൊരു ഞാനൊരു ബ്ലൗസ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള ബ്ലൗസ് ആട്ടോ. ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഈ ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നല്ല എന്താ പ്രിൻ്റ്, നല്ല അടിപൊളി പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഞാനിത് നാട്ടിന്ന് വാങ്ങിയതാണ്. നാട്ടിന്ന് പിന്നെ കല്യാൺ സിൽക്സ് ഇല്ലേ, അവിടെ പോയിട്ട് വാങ്ങിയതാണ്. നല്ല റേറ്റ് കുറവാണ്. ഒരു മീറ്ററിന് അത്രയും 100 അങ്ങനെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഞാൻ ഈ സംതിങ് എന്ന് പറയുന്നത് എനിക്ക് കുറേ മുന്നേ വാങ്ങിയോണ്ട് ഇതിൻ്റെ വിലയൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. നല്ല 100 ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല അടിപൊളി ഒരു കോട്ടനാണ്. ഇത് സോഫ്റ്റ് കോട്ടൺ ആണ്, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന് ഞാൻ പ്രിൻസസ് കട്ടിൽ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ കൈ എന്ന് പറയുന്നത് ഈ എന്താ 3/4 അല്ല, അതിൻ്റെ തൊട്ട് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ പിന്നെ ഇങ്ങനെ പഫ് സ്ലീവ് ആയിട്ടുള്ള അങ്ങനത്തെ ബ്ലൗസാണ് ചെയ്തത്. ഇവിടെ വരെ ഹാഫ് ആയിട്ടുള്ള പഫ് സ്ലീവ് അല്ല കേട്ടോ ചെയ്തത്. എൻ്റെ കയ്യിൽ കുറച്ച് വണ്ണം കൂടുതൽ, അതുകൊണ്ട് ഹാഫ് പഫ് സ്ലീവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇത്ര വരെ എത്തും, ഇത്ര വരെ എത്തുന്ന അങ്ങനത്തെ ഒരു ഇതായിട്ട് ഈ ഒരു സാരിയും ഈ ഒരു ബ്ലൗസും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അതാണ് എൻ്റെ ഓണക്കോടിയായിട്ട് ഞാനിപ്പം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു മാലയും കൂടെ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതും അന്നേരം തന്നെ വാങ്ങിയത്, നല്ല ഓഫറിന് കിട്ടിയാണ് വാങ്ങിയത്. കുറേ കാലമായി ആഗ്രഹിക്കുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു സിൽവർ ഇങ്ങനത്തെ ടൈപ്പ് ഒരു സിൽവർ ലോങ് ചെയിന് വേണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഞാൻ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ത്രെഡ് ഉണ്ട്, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഇത്ര വലുതാവണം ഇത്ര ചെറുതാവണം എന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇതും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഭംഗിയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്കിങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ ഓണക്കോടി എൻ്റെ ഓണക്കോടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണേ. ബൈ ബൈ.